നിയമസഭയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണ്. റോജിയം ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നമുക്കൊരു 14% കൂടെ കിട്ടും, അങ്ങനെ മൊത്തം 27% വർധന ഉണ്ടാകുമെന്ന് തോമസ് ഐസക് തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് വർധന ഉണ്ടായോ? അപ്പൊ അദ്ദേഹം അതിന്റെ ഒടുവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ 27% വർധന ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ ജി എസ് ടി കോമ്പൻസേഷൻ വേണ്ടാത്ത അവസരയിലേക്ക് കേരളം എത്തുമെന്നാണ് അന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. അതായത് നമുക്ക് ജി എസ് ടി കോമ്പൻസേഷൻ മേടിക്കേണ്ട അവസ്ഥ പോലും വരില്ല എന്ന് പറഞ്ഞ ഒരു ധനകാര്യമന്ത്രിയാണ് അങ്ങേക്ക് മുമ്പ് അങ്ങയുടെ സീറ്റിലിരുന്നിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ജി എസ് ടിയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം അങ്ങ് കാണാതെ പോകരുത്. ഇപ്പോൾ രാവിലെ ഇന്നലെ താങ്കൾ പറയുകയുണ്ടായി ഐ ജി എസ് ടി ഇനത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ വേണ്ടി ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്ന്. സർ, 8-7 വർഷം മുമ്പ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയെ ചുമതലപ്പെടുത്തിയെന്ന്. ഈ കാലയളവിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഐ ജി എസ് ടി ഇനത്തിൽ 25,000+ കോടി രൂപയാണ്. അപ്പോൾ അത് കാണാൻ തയ്യാറാവുന്നില്ല. ഇനി ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പിരിച്ചെടുക്കേണ്ടുന്ന നികുതി കൃത്യമായിട്ട് പിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഒരു ഇന്ത്യയിലേക്ക് ഒരു വർഷം ഏകദേശം 800 ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൽ തന്നെ ഏകദേശം 150 ടൺ കേരളത്തിലാണ് പോകുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള നികുതി ലഭ്യമാക്കുവാനായിട്ട് നമുക്ക് നടപടികളുണ്ടോ? മുൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധയുമായിട്ടുള്ള പ്രൊഫസർ മേരി ജോർജ് ഈ മേഖലയിൽ നടത്തിയ പഠനത്തിൽ അവർ പറയുന്നത് ആകെ കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണ വിൽപ്പനയുടെ 20% പോലും നികുതിക്ക് വിധേയമാകുന്നില്ല എന്നാണ്. അതായത് പ്രതിവർഷം ഏകദേശം 11,000 കോടി രൂപ കേരളത്തിന് ഈ ഇനത്തിൽ നഷ്ടമാകുന്നു. ഇത് പിരിച്ചെടുക്കാനായിട്ട് കേരളം എന്താണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകൾ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ടേൺ ഓവർ ടാക്സ്, ഈ ടേൺ ഓവർ ടാക്സ് ഈടാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ പഴയ വാറ്റ് നിയമത്തിലും പുതിയ ജി എസ് ടിയിലുമായി ഏകദേശം 12,000+ കോടി രൂപ നമുക്ക് പിരിച്ചു കിട്ടാനുണ്ട്. അത് നികുതി വകുപ്പിൻ്റെ അനാസ്ഥ മൂലം റവന്യൂ റിക്കവറിയിൽ പെട്ടി കിടക്കുകയാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ നികുതി ഈടാക്കുന്നില്ല, ബാർ ഹോട്ടലുകളിൽ നിന്ന് ഈടാക്കുന്നില്ല, പിരിച്ചു കിട്ടാനുള്ളത് കുടിശ്ശിക നമ്മൾ പിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ സർക്കാർ ആരെയാണ് പിരിക്കുന്നത്? സർക്കാർ പിരിക്കുന്നത് പെട്രോളിൻ്റെ വില കൂട്ടുന്നു, ഡീസലിൻ്റെ വില കൂട്ടുന്നു, മദ്യത്തിൻ്റെ വില കൂട്ടുന്നു, ലോട്ടറിയുടെ വില കൂട്ടുന്നു, സാധാരണക്കാരൻ്റെ മേലെ എല്ലാ നികുതി ഭാരങ്ങളും അടിച്ചേൽപ്പിക്കുകയും വൻകിടക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കാനുള്ളത് പിടിക്കാത്ത ഒരു സർക്കാരായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പിന്നെ കൂട്ടുന്ന നികുതികൾ ഏതൊക്കെയാണ്? എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുകയാണ്. വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു, ഭൂമിയുടെ വില വർദ്ധിപ്പിക്കുന്നു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു, വീട്ടുകാരം വർദ്ധിപ്പിക്കുന്നു, അങ്ങനെ എല്ലാം വർദ്ധിപ്പിച്ചു പോവുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു കടമെടുപ്പിനെ സംബന്ധിച്ച്. സർ, കടമെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്, കിഫ്ബി ആരംഭിച്ച സമയത്തിൽ തന്നെ. ഇത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം ഈ നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അന്ന് അങ്ങയുടെ മുൻഗാമി അത് അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന്.